നമസ്കാരം. പാകിസ്ഥാനിൽ ഭീകരർ തകർത്ത പുരാതന ഹിന്ദു ക്ഷേത്രം പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് താൽപ്പര്യമെടുത്ത് പുനർനിർമ്മിച്ച വാർത്ത പ്രചരിക്കുമ്പോൾ തന്നെയാണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അവഗണനയും പാക് സർക്കാരിൻ്റെ ന്യൂനപക്ഷങ്ങളോടുള്ള നിഷേധാത്മക നിലപാടുകളുടെയും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്ലാമാബാദിൽ ഹിന്ദുക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിച്ചിരുന്ന ഭൂമി അധികൃതർ തിരിച്ചെടുത്തു. ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് നഗരവികസന സമിതി വ്യക്തമാക്കി. ക്ഷേത്ര നിർമ്മാണം അനുവദിക്കരുതെന്ന് കാണിച്ച് അഭിഭാഷകനായ ജാവേദ് ഇക്ബാൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇയാളുടെ വാദഗതികൾ കോടതി അംഗീകരിച്ചതോടെ ക്ഷേത്ര നിർമ്മാണം നഗരവികസന സമിതി തടയുകയായിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളും രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം സിന്ധിലെ കോത്രിയിൽ ഹിന്ദുക്ഷേത്രം അക്രമികൾ തകർത്തിരുന്നു. വിഗ്രഹങ്ങൾ തകർത്ത അക്രമികൾ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി കടന്നു കളയുകയായിരുന്നു. ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റുകയും ചെയ്യുന്ന പാകിസ്ഥാനിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് താൽപ്പര്യമെടുത്ത ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് വാർത്തയായിരുന്നു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷം ആൾക്കൂട്ടം തീവച്ച് നശിപ്പിച്ച നൂറ്റാണ്ട് പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രം ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ് പ്രകാരം പാക് ഭരണകൂടം പുനർനിർമ്മിച്ച് ക്ഷേത്രവിശ്വാസികൾക്ക് കൈമാറി. ക്ഷേത്രം പുനർനിർമ്മിച്ച് നൽകാൻ അധികാരികളോട് ഉത്തരവിട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഗുൽസർ അഹമ്മദാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഖൈബർ പഖ്തൂൺഖയിലെ കരക് ജില്ലയിലെ തേര് ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ പരം ഹൻസ്ജി മഹാരാജ് ക്ഷേത്രം ജംഇയത്ത് എ ഇസ്ലാം ഫസലിന്റെ പ്രാദേശിക പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ടം ആക്രമിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. ചീഫ് ജസ്റ്റിസ് അഹമ്മദ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അധികാരികളോട് ഉത്തരവിടുകയും പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കിയ അക്രമികളിൽ നിന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം തിരിച്ചുപിടിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ദീപാവലി ഉത്സവം ആഘോഷിക്കുന്നതിനും ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി പുനർനിർമ്മിച്ച ക്ഷേത്രത്തിലെ ദീപാവലി ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് അഹമ്മദ് പങ്കെടുത്തു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സുപ്രീംകോടതി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് അഹമ്മദ് പറഞ്ഞു. 1920 ക്ഷേത്രം സ്ഥാപിച്ച ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ ഖരാഗ് ജില്ലയിലെ സന്യാസി ശ്രീ പരം ഹൻസ്ജി മഹാരാജുമായി ബന്ധപ്പെട്ടതാണ് പുനർനിർമ്മിച്ച ക്ഷേത്രം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഹിന്ദുക്കൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 75 ലക്ഷം ഹിന്ദുക്കൾ രാജ്യത്ത് വസിക്കുന്നു. പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യയിൽ ഭൂരിഭാഗവും സിന്ധ് പ്രവിശ്യയിലാണുള്ളത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.